വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ഐസ്ക്രീം ബോൾ യൂസ് ചെയ്തിട്ട് നമ്മുടെ അനിയനും അനിയത്തിക്കും പാടെ ഒരു ടോയ് ഉണ്ടാക്കി കൊടുത്താലോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? അപ്പോൾ വായോ എല്ലാവരും, നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. ടോയ് ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ളത് രണ്ട് ഐസ്ക്രീം ബോൾസ് ആണ് കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ ഈ ഐസ് ബോൾ ഐസ്ക്രീം കഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഈ ബോൾ നമ്മൾ കളയാറല്ലേ പതിവ്. ഇത് എടുത്ത് വെച്ചിട്ട് നമ്മുടെ അനുജനിക്കും അനിയത്തിമാർക്കും അവരുടെ ഇഷ്ടപ്പെട്ട ക്യാരക്ടറിൽ നമുക്ക് ടോയ് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ രണ്ട് ഐസ്ക്രീം ബോൾ എടുത്തിട്ട് അത് രണ്ടും പാടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഗ്ലൂ ഗൺ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നല്ല ഒട്ടുന്ന ഗ്ലൂ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഞാനിപ്പോൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പേപ്പർ എടുത്തിട്ട് അതൊന്ന് പിച്ച് ചീന്തിയിടുന്നുണ്ട്. ഇതെന്തിനെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഐസ്ക്രീം ബോളുമേ ഒട്ടിക്കാനാണ്. പിന്നെ ഏതെങ്കിലും കൂട്ടുകാർ ആദ്യമായിട്ട് എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ നെക്കി അതിൽ ഓൾ എന്ന ഓപ്ഷൻ നെക്കിയാൽ മാത്രമേ ഉള്ളൂ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഇതാ ഇവിടെ ഓരോന്നിച്ചായിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ മുഴുവനായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൻ്റെ മേലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതെന്ത് ചില സമയത്ത് നമ്മുടെ ഈ പശ ഒട്ടിയിട്ടുണ്ടാവില്ലല്ലോ, അതുകൊണ്ട് ഞാനൊന്ന് വെറുതെ വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഏകദേശം ഇതിൻ്റെ മേത്ത് വെള്ളം സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഉണക്കാൻ വെച്ചിരുന്നു. എന്നിട്ട് ഇപ്പോൾ ഇത് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ അടിയിൽ ഒരു പേപ്പർ വിരിച്ചിട്ടുണ്ട്. അതെന്തിനെന്ന് വെച്ചാൽ പെയിൻ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഒരു വൈറ്റ് കളർ യൂസ് ചെയ്തിട്ട് വൈറ്റ് അക്രിലിക് പെയിൻറ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ നമ്മുടെ ഐസ്ക്രീം ബോൾസ് ഒന്ന് പെയിൻറ് ചെയ്തെടുക്കാം. ലൈക്ക് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്നാ ലൈക്ക് ബട്ടൺ നിൽക്കിയേക്കണേ. പിന്നെ എന്താ നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ ഒന്നത് കമൻറ്റ് ചെയ്യുകയും ചെയ്തേക്കണേ. പിന്നെ നിങ്ങൾക്ക് ഇനി അടുത്ത വീഡിയോ എന്താണെന്ന് പറയും ചെയ്യാട്ടോ. എനിക്ക് പറ്റുന്നതാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ വീഡിയോ നിങ്ങളൊപ്പം ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ അതാ ഞാനിപ്പോൾ ഇവിടെ ഫസ്റ്റ് പെയിൻറ്റ് ചെയ്ത് കോട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡ്രൈ ആക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ അതാ ഞാനിപ്പോൾ ഇതൊരു രണ്ട് മൂന്നാല് തവണ എന്ത് ചെയ്തിട്ടുണ്ട്, ഒന്ന് കോട്ട് ചെയ്ത് വൈറ്റ് പെയിൻറ്റോട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഞാനിപ്പോൾ ഇവിടെ ഒരു ഇതിപ്പോൾ എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഐലൈനറിൻ്റെ ഇത് ഞാനൊരു പാനയുടെ ഇതിൻ്റെ ഇടയിൽ കുത്തി കൊടുത്തിക്കാണ്, കാരണം നമ്മുടെ ഏറ്റവും തിന്നതിൽ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഞാനിപ്പോൾ ഇവിടെ എന്താണെന്ന് വരയ്ക്കുന്നത് വെച്ചാൽ ഞാനൊരു ഹലോ കിറ്റിനെ ആട്ടോ വരയ്ക്കണത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ക്യാരക്ടറിനെയാണ് ഇഷ്ടം വെച്ചാൽ ആ ക്യാരക്ടറിനെ നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഹലോ കിറ്റിനെയാണ് വരയ്ക്കുന്നത്. നിങ്ങൾക്ക് ഏത്, പിന്നെ നമുക്ക് ഇയേഴ്സിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് രണ്ട് കാർഡ്ബോർഡ് പീസൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ മേലെ ആ ഐസ്ക്രീം ബോളിൻ്റെ മേലെ നല്ല രീതിയിൽ വെക്കാം. ഞാനിപ്പോൾ ഇവിടെ അതൊന്നും കാണിക്കുന്നില്ല, ഞാനിപ്പോൾ ഇതിന് ഓൾറെഡി ആയിട്ട് വരക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സിനെ വരയ്ക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എനിക്ക് എളുപ്പമായിട്ട് തോന്നുന്നത് ഹലോ കിറ്റിനെയും, അതുമാതിരി തന്നെ ഞാൻ ഡോറോമാൻ്റെ ഇത് വരച്ചിട്ടില്ല. അത് ഞാൻ ഓൾറെഡി ഫസ്റ്റ് ട്രൈ ചെയ്തതാണ്. അപ്പോൾ അത് നല്ലപോലെ ആയിട്ടുണ്ട്. പിന്നെ എന്തോ ഒരു എന്തെന്ന് വെച്ചുണ്ടെന്ന് വെച്ചാൽ ഞാൻ എനിക്ക് നല്ലപോലെ ഞാൻ വരച്ചതിൽ കുറേ മിസ്റ്റേക്സ് പറ്റിയ കാരണത്താൽ, ഒരുപാട് മിസ്റ്റേക്സ് വന്നിരുന്ന കാരണത്താൽ ഒന്ന് ചെറുതായിട്ട് ഹലോ കിറ്റിയുടെ ഇത് ഒന്ന് കോളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ അത് നല്ലപോലെ വരയ്ക്കുക. എനിക്ക് പിന്നെ അത്രയ്ക്ക് അങ്ങോട്ട് നല്ലപോലെ ഉണ്ട് വരയ്ക്കാനില്ല, എനിക്ക് നോക്കി വരയ്ക്കുമ്പോഴേ ഉള്ളൂ ഇന്നത് കിട്ടുക. അപ്പോൾ നോക്കി വരയ്ക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഹലോ കിറ്റിനൊക്കെ ഞാൻ ഓൾറെഡി വരയ്ക്കണ പിക്ചേഴ്സൊക്കെ ഇതാക്കുന്നത്. പിന്നെ ഈ പെയിൻറ്റ് ബ്രഷോട്ട് എനിക്ക് അത്ര ബാലൻസ് ഇല്ല വരയ്ക്കാൻ, അതുകൊണ്ടാണ് കേട്ടോ ഒന്ന് ചെറുതായിട്ട് കൊള്ളായിട്ടൊക്കെ വന്നത്. അപ്പോൾ എങ്ങനെയായാലും എന്താ നമ്മുടെ ഇവിടെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഒരു പിങ്ക് കളർ യൂസ് ചെയ്തിട്ട്, പിങ്കോ അല്ലേ, ആ പിങ്ക് കളറാണ് യൂസ് ചെയ്തിട്ട് ഞാൻ എന്ത് കവർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ മുമ്പ് ഇതിൻ്റെ നോസ് അതൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്.
അപ്പോൾ ഏകദേശം ഇത് നമ്മൾ വരക്കലൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പിങ്ക് കളർ യൂസ് ചെയ്തിട്ട് ഒന്ന് കളർ ചെയ്ത് എടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഞാൻ പിന്നെ ഇതിന് എക്സ്ട്രാ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ബ്ലൂ കളർ കൊടുത്തിട്ടുണ്ട്. അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമ്മുടെ സാധനം റെഡിയായി. പിന്നെ ഇതിന് നമുക്ക് കളർ പറഞ്ഞു പോരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ വാർണിഷ് എന്നൊക്കെ വാർണിഷില്ല അതെടുത്ത് അടിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് ഒരു തവണ ഡിപ്പ് ചെയ്ത് തരണം കേട്ടോ നമ്മൾ നിറച്ചത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞാനിവിടെ നന്നായിട്ട് ഒന്ന് വാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, ഈ വാർണിഷ് അടിച്ച് കഴിഞ്ഞ് ഉണങ്ങിക്കഴിഞ്ഞ് നമ്മുടെ ഇതാ നമ്മുടെ ടോയ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി കൊടുക്കാം. കണ്ടില്ലേ, ഡോറോമാന്, അതുപോലെ തന്നെ ഒരു ഹാലോ കിറ്റി, ഇതേ ഉള്ളൂ കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ നിങ്ങൾക്ക് ഐസ്ക്രീം ബോൾസ് ഒക്കെ കിട്ടുമ്പോൾ അത് കളയാതെ ഇതുമാതിരി ഈ ഐഡിയ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.